ആക്ച്വലി ആട്ടം എന്ന് പറയുന്ന സിനിമ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ നായകവേഷം ചെയ്ത വിനയ് ഫോർട്ട് എന്ന് പറഞ്ഞ നടനാണ്. കാരണം ഈ സിനിമയിൽ കലാഭവൻ ഷാജോണും സരിൻ ഷിഹാബ് എന്ന് പറയുന്ന നടിയെ ഒഴിച്ച് ബാക്കി 11 പേരെ എനിക്കൊരു 20-22 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ പ്രവർത്തിച്ച അഭിനേതാക്കളാണ് വിനയ് ഫോർട്ട് ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് ഒരു ദിവസം ഒരു യാത്ര പോയി, ഒരു ഒരു വൺ ഡേ ട്രിപ്പ് പോയപ്പോൾ വിനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആനന്ദ് എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം, ഇവരെല്ലാം നാടകക്കാരാണ്, ഇവരെല്ലാവരും ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കൂടുതലും ഒരാൾ പെയിൻറ്റിങ് പണിക്ക് പോകുന്ന ഒരാളാണ്, ഒരാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അങ്ങനെ അല്ലെങ്കിൽ ടൈൽ പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായ അഭിനയ മോഹികളാണ്, ഇവർക്കൊക്കെ സിനിമയിൽ വരണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏക സഹായം എന്ന് പറഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിക്കുക എന്നുള്ളതാണ്. നിനക്ക് ഇവരെ വെച്ച്, ഇവരെ കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ എഴുതാൻ പറ്റുവാണെങ്കിൽ, അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് വലിയൊരു സംഭവമായി മാറും. നമുക്കൊരു സിനിമ ചെയ്തുകൂടെ എന്ന് വിനയ് ചോദിക്കുന്നിടത്തുനിന്നാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നത്. പിന്നെ ഈ ഇവരെ വെച്ചിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കുക, അതായത് സാധാരണ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിക്കഴിഞ്ഞ് ാണ് കാസ്റ്റിംഗ് സംഭവിക്കുന്നത്, അവസാനമാണ് കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ഇത് ആദ്യമേ കാസ്റ്റ് സംഭവിച്ചിരുന്നു, ആദ്യമേ അഭിനേതാക്കൾ തീരുമാനിക്കപ്പെട്ടു, പിന്നീട് ഇവർക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതുകയായിരുന്നു. അപ്പോൾ ഈ 11 ആണുങ്ങൾക്കും പ്രധാന കഥാപാത്രം കൊടുത്തുകൊണ്ട് ഒരു സിനിമ എങ്ങനെ എഴുതാമെന്നുള്ളത് ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ അങ്ങനെ എഴുതി അങ്ങ് തുടങ്ങി. ഒരു ഒരു പെട്ടെന്ന് ഒരു കഥ, ഒരു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 15 മിനിറ്റിനകത്ത് ഈ സിനിമയുടെ പൂർണ്ണ കഥ എനിക്ക് കിട്ടുകയായിരുന്നു. ഇതിൻ്റെ ഒരു നമുക്കെല്ലാ ബാക്കി എല്ലാവരും നമ്മുടെ ഒപ്പമായി, നമുക്ക് വേണ്ട അഭിനേതാക്കളായി, കഥയായി, തിരക്കഥ വിനയ് ഫോർട്ടിന് തിരക്കഥ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എല്ലാം കഴിയുമ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ, ഇതിൽ 9 ആൾക്കാർ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമ സെറ്റ് തന്നെ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഇതിനൊരു പ്രൊഡ്യൂസറിനെ കിട്ടുക ഇങ്ങനൊരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു. അപ്പോൾ ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതിനു വേണ്ടി അധികം അലയാതെ എങ്ങനെ സ്മാർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്, ആശാ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ കടം മേടിച്ച് ഒരു പൈലറ്റ് സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് വരുന്ന രംഗം ഷൂട്ട് ചെയ്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഈ രംഗവുമായിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്തത്. അപ്പം പ്രദീപ് മേനൻ എന്ന് പറയുന്ന ഒരു ആൾ വഴിയാണ്, ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അദ്ദേഹത്തെ വഴിയാണ് ഞങ്ങളിതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഞാനും വിനയും കൂടെ ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജോയ് മൂവി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അവർ 4 സിനിമകളാണ് അടുപ്പിച്ച് ചെയ്തത്. അപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു. ഈ പൈലറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത 10 മിനിറ്റിൻ്റെ ഈ സീൻ കാണിക്കുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സീൻ കാണുമ്പോൾ തന്നെ എന്താണ് സിനിമയുടെ ട്രീറ്റ്മെൻറ്റ്, എൻ്റെ ഡയറക്ഷൻ്റെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ അഭിനേതാക്കളുടെ കഴിവെന്താണ്, ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെ ഈ 10 മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലാവാൻ പറ്റണം. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നു. കഥയുടെ ഇൻ്റർവെല്ലായപ്പോൾ തന്നെ പകുതിയെ പറഞ്ഞുള്ളൂ, പകുതി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് നമ്മൾ ചെയ്യുകയാണ്, എന്നാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എത്രയാണ് ബഡ്ജറ്റ് വേണ്ടത്, എന്താണ് ഉദ്ദേശിക്കുന്നത് പറയും. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ഈ സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസർ വരാം. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിംസ് കണ്ടിട്ടുള്ള ഒരാളാണ്, സിനിമയെക്കുറിച്ച് നല്ല അവബോധമുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല, 10-12 പേര് ഇത്രയും ഡയലോഗുകൾ പറയുന്ന സിനിമയാണ്, ഇത് സിങ് സൗണ്ട് തന്നെ വേണം, അപ്പോൾ എല്ലാവരെയും മൈക്ക് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് ബോംബെയിൽ നിന്ന് എക്യുപ്മെൻറ്റ് വരണം, അതിന് ഒരു ദിവസം തന്നെ 10-35,000 രൂപയുടെ ചിലവുണ്ട്, 2 ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു വലിയ സിനിമയുടെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടാവണം, ബാക്കി എല്ലാ ഏരിയകളിലും ഞങ്ങൾ ചിലവ് ചുരുക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അത് എന്നേക്കാൾ നിർബന്ധമായിട്ട് അതൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണ് 9 പേര് ഞാൻ പറഞ്ഞ പോലെ അവർ സിനിമയിലേക്ക് വരുന്നു, അവർക്ക് ഒരു തരത്തിലുള്ള റെമ്യൂണറേഷനും കൊടുക്കില്ല, അല്ലെങ്കിൽ വല്ലോ 10,000 or 20,000 രൂപയെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഇവരെല്ലാവരും അഭിനയിക്കും. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി ചോദിച്ച വളരെ മാന്യമായ ഒരു റെമ്യൂണറേഷൻ യാതൊരു നെഗോസിയേഷനും ഇല്ലാതെ അദ്ദേഹം തരികയും, ഇതിൻ്റെ സിനിമ ഒരു വാണിജ്യപരമായ ഒരു പ്രവർത്തനം മാത്രമല്ല, അത് ആത്യന്തികമായിട്ടൊരു കലാപ്രവർത്തനം കൂടിയാണ്. അതിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രൊഡ്യൂസറിനെ ആദ്യത്തെ സിനിമയിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളെല്ലാവരും കാണുന്നതും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇതൊരു സൗഹൃദത്തിൻ്റെ ഒരു വിജയമാണ്, അല്ലെങ്കിൽ സൗഹൃദമാണ് ഈ സിനിമയുടെ ബേസ്. അതുകൊണ്ട് ഈ നാടകക്കാരൻ, ഞാനൊരു നാടകക്കാരനാണ്, ഞാനും ഒരു നാടകത്തിലെ ആക്ടറായിരുന്നു വർഷങ്ങളോളം, 10-16 വർഷത്തോളം ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്.
പിന്നീടാണ് ഞാൻ ഫിലിം മേക്കിങ്ങിലേക്ക് മാറുകയും ഡയറക്ഷനിലേക്ക് മാറുകയും ചെയ്തത്. അപ്പം ഈ റിസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. ആ അതിനകത്ത് രണ്ട് റിസ്ക്കുകളാണ്. ഒന്ന് നാടകക്കാരെന്നുള്ള റിസ്ക് അല്ല, അതായത് ഇവർ നവാഗതരാണ്, പുതിയ ഇവർ പരിചിതമല്ല. സിനിമ എപ്പോഴും, സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ഭാഷ പോകുന്നത് എപ്പോഴും താരങ്ങളെ വെച്ചിട്ട്, പരിചിതമായ മുഖങ്ങളെ വെച്ചിട്ട്, കൂടുതലും അതിൻ്റെ ഒരു കൊമേഴ്സ് എന്താണ് എന്ന ഉള്ള ആലോചനകളാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു പ്രൊഡ്യൂസറിനെ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ റിസ്ക് എലമെൻറ്റ്, കാരണം പുതിയ ആൾക്കാരാണ്. രണ്ട്, ഈ നാടകക്കാർ വന്ന് അഭിനയിക്കുമ്പോൾ അഭിനയം നാടകീയമാകരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാട്ടം കണ്ടവർക്കറിയാം, ഇതിനകത്തെ അഭിനയം ഒരു സാധാരണ സിനിമാറ്റിക്കായിട്ടുള്ള ഒരു അഭിനയം പോലും അല്ല. കാരണം ഇതൊരു വളരെ സ്വാഭാവിക ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഇടങ്ങളിൽ നമ്മുടെ സ്വാഭാവികമായ തനതായ ഇടങ്ങളിൽ നമ്മൾ ഇടപെടുന്ന പോലെ ആയിരിക്കണം അതിൻ്റെ ഒരു ഇടപെടലുണ്ടാവുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപക്ഷെ റിസ്ക്കിനേക്കാൾ കൂടുതൽ നാടകക്കാരായതുകൊണ്ട് എനിക്ക് ഗുണമാണ് ഉണ്ടായത്. കാരണം ഇവർ 35 ദിവസത്തോളം റിഹേഴ്സൽ ചെയ്തു, ഞങ്ങൾ ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ ഈ റിഹേഴ്സൽസിന് വരിക, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, ചെറിയ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും, എല്ലാവരും കൂടെ ഒരു മുറിയിൽ കിടന്നിട്ടാണെങ്കിലും റിഹേഴ്സൽ ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നാടകക്കാരുടെ ഒരു ഒരു കുത്തക തന്നെയാണ്. ആ ഒരു അച്ചടക്കം, അത് ചെയ്യാനുള്ളൊരു മനസ്സ്, എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാനുള്ള മനസ്സ്, ആ ഡിസിപ്ലിൻസൊക്കെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണമായിട്ടുണ്ട്. അപ്പം ഈ സിനിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ വരികയും, നമുക്ക് 3 അവാർഡുകളുണ്ട് ഉള്ളത്. അതായത് ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്ന അവാർഡ്, മികച്ച തിരക്കഥ എന്ന് പറയുന്ന അവാർഡ്, അതോടൊപ്പം തന്നെ മികച്ച എഡിറ്റിംഗ് എന്ന് പറയുന്ന അവാർഡ്. ഇതിൽ ഒരുപക്ഷേ മികച്ച സിനിമയോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു അവാർഡാണ് മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ്. കാരണം ഈ എഡിറ്റിങ്ങിൻ്റെ അവാർഡാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ അനൗൺസ് ചെയ്യുന്ന വേളയിൽ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു ജൂറിയാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഒന്നെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സാണ് അല്ലെങ്കിൽ ആ ജൂറി എഡിറ്റേഴ്സാണ്. കാരണം ഈ സിനിമയുടെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ അഭിനയം പോലെ വളരെ അദൃശ്യമായ ഒരു എലമെൻറ്റാണ്. ഒട്ടും ദാ എഡിറ്റിംഗ് കണ്ടോളൂ എന്ന് ഉള്ള രീതിയിലുള്ള ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ട്രാൻസിഷൻസോ നോൺ ലീനിയർ എഡിറ്റിംഗ് പാറ്റേണോ, അത് സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സാധാരണ ഇപ്പോഴത്തെ കാണുന്ന ഓൺലൈൻ റിവ്യൂവേഴ്സൊക്കെ ഭയങ്കര എഡിറ്റിംഗ് ആണെന്ന് പറയുന്ന സിനിമകളിലെ പോലത്തെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അല്ല, വളരെ അദൃശ്യമായ. അതായത് ഒരു പ്രേക്ഷകൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കഥയിൽ നിന്ന് അയാൾ ഒരു അല്പം പോലും പുറത്തു വരാത്ത രീതിയിൽ അയാൾ ആ 13 പേരുടെയും കൂടെ ആ ചർച്ചയിൽ അല്ലെങ്കിൽ ആ വഴക്കിൽ, ആ ആർഗ്യുമെൻസിൽ, ആ ദുഃഖത്തിൽ പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് പാറ്റേണാണ് ഈ സിനിമയിലുള്ളത്. അത് മഹേഷ് ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു ഗംഭീരമായ എഡിറ്ററാണ്. അപ്പോൾ ഈ സിനിമ ഈ നാഷണൽ അവാർഡ് വരുന്നത് വരെയും ആരും തന്നെ ഈ എഡിറ്റിങ്ങിനെക്കുറിച്ച് പരാമർശിക്കപ്പെടാതെ പോയപ്പോൾ എനിക്കെപ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്, അത്രയും ചലഞ്ചിങ് ആണ്. ഒന്നാമത്തെ കാര്യം എല്ലാ സീനിലും 13 പേര്, ഈ 13 പേരുടെ ആംഗിൾസ് കവർ ചെയ്യുക, റിയാക്ഷൻസ്, ഇത് ഷൂട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അനിരുദ്ധ് അനീഷ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രഫർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അത് മനോഹരമായി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്യുക അത്രയും ചലഞ്ചിങ് ആണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് പരാമർശിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തന്നെ ഒരു അവാർഡ്, ആദ്യത്തെ അവാർഡ് നാഷണൽ അവാർഡ് ആവുകയും ചെയ്തപ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. ഒരു ഈ സിനിമയുടെ ആലോചന തുടങ്ങി അന്ന് വിനയ് എന്നോട് ഇവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാമോ എന്ന് ചോദിച്ച ആ നിമിഷം മുതൽ, ഒരുപക്ഷെ ഇതൊരു എല്ലാവരുടെയും കൂട്ടായ സ്വപ്നത്തിൻ്റെ ആയതുകൊണ്ടാവണം, അത്ര അതിയായ ആഗ്രഹമായതുകൊണ്ടാവണം, യാതൊരു ക്ലേശങ്ങളും ഇല്ലാതെയാണ് ഈ സിനിമ ആദ്യ അവസാനം പോയത്. ഇന്ന് വരെയും ഈ സിനിമയ്ക്ക് യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കാരണം ആ ഈ വിനയ് പറഞ്ഞത് മുതൽ 8-ാമത്തെ 9-ാമത്തെ മാസമായപ്പോഴത്തേക്കും സിനിമയുടെ ഷൂട്ട് വരെ കഴിഞ്ഞിരുന്നു. കാരണം ഏതോ ഭാഗ്യവശാൽ ഒരു 3-3.5 മാസം കൊണ്ട് ഇതിൻ്റെ എഴുത്ത് തീർന്നു. അത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സ്മൂത്ത്, ഒരു തരത്തിലും അതിൻ്റെ ഫണ്ടിങ് ഇഷ്യൂസോ ഒന്നുമില്ലാതെ നമ്മൾ തീർത്തു. പിന്നെ ഒരു വർഷത്തോളം ഞങ്ങൾ ഫെസ്റ്റിവൽസിന് അയച്ചു. പിന്നെയാണ് 2024 റിലീസ്. ഇതിൻ്റെ ക്രൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 13 ആക്ടേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട അഭിനയത്തിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് പേരെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ നടിയാണ്. ഈ നടിയെ അന്ന് ഓഡിഷൻ ചെയ്ത് എടുക്കുകയാണ്. ഈ നടിയെ സരിൻ ഷിഹാബ് എന്ന് പറഞ്ഞ ആക്ട്രസിനെ അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ വീണ്ടും ഓഡിഷൻ ചെയ്യേണ്ടി വന്നേനെ. കാരണം ഈ 11-12 ആണുങ്ങളുടെ അപ്പുറം നിൽക്കുന്ന ഏക പെൺകുട്ടിയാണ്. ആ വെയിറ്റ് ക്യാരി ചെയ്യുക, ആ റോളുടെ കോംപ്ലക്സിറ്റീസ് ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു പെർഫോമർ എന്നല്ലാതെ വേറൊരാൾക്ക് അത് സാധിക്കില്ല. അപ്പോൾ ഞാൻ സെറിനെ ഓർക്കുന്ന വെച്ചാൽ റിഹേഴ്സൽസിന് വരാൻ തയ്യാറാവുകയും യാതൊരുവിധ സുഖസൗകര്യങ്ങളില്ലാത്ത ഇടങ്ങളിൽ താമസിക്കാനും ചെറിയ റെമ്യൂണറേഷൻസിന് വർക്ക് ചെയ്യാനും, ഞങ്ങൾ എത്രത്തോളം അർപ്പണബോധത്തോടെ കൂടിയാണോ ഈ സിനിമ ചെയ്തത് അതിനോടൊപ്പം തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ സെറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീടുള്ളത് കലാഭവൻ ഷാജോൻ ചേട്ടനാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നു
വിനയുടെ അടുത്ത് ഞാൻ രണ്ട് മൂന്ന് ഓപ്ഷൻസ് കൊടുത്തു, ഈ ഹരി എന്ന് പറഞ്ഞ റോള് ചെയ്യുന്ന ആരെ വെച്ച് ചെയ്യണം, ഇനി മൂന്നാൾ ഓപ്ഷൻസ് കൊടുത്തപ്പം വിനയ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വളരെ സമാധാനമുള്ള ഒരാളാണ് വേണ്ടതെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ ചേരുന്ന ഒരാളാണ് വേണ്ടതെങ്കിൽ, സിനിമയുടെയോ സിനിമാക്കാരുടെയോ അല്ലെങ്കിൽ താര ജാടകളൊന്നും ഇല്ലാത്ത ഒരാളാണ് വേണ്ടതെങ്കിൽ ഷാജോൻ ചേട്ടനായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നു, വിനയ് പറഞ്ഞെല്ലാം പൂർണ്ണമായിട്ടും സത്യമാണെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായത്. അപ്പം പിന്നീടുള്ളത് ഈ സിനിമയുടെ ടെക്നീഷ്യൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫർ അനിരുദ്ധ് അനീഷ് എന്ന് പറയുന്നവൻ, അനിരുദ്ധിൻ്റെ ആദ്യത്തെ സിനിമയാണിത്. പിന്നെ എനിക്ക് വളരെയധികം ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം എനിക്ക് ഈ സിനിമയ്ക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ സിനിമയാണ്, എനിക്ക് അത്ര പരിചയമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ഈ സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്. അതുകൊണ്ട് ഏറ്റവും മികച്ച ഒരാൾ തന്നെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് രംഗനാഥ് രവി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയൊക്കെ എല്ലാ സിനിമകളും സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം മൾട്ടിപ്പിൾ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പോൾ അങ്ങനെ രംഗ ഈ സിനിമയിലേക്ക് വരുന്നു, അതുപോലെ സൗണ്ട് റെക്കോർഡിസ്റ്റായിട്ട് ജിക്കു വരുന്നു. അപ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇവർ വരുമ്പോൾ തന്നെ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ ഈ സിനിമ കാണണം എന്നായിരുന്നു പണ്ട് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് ഈ സിനിമ നാളെ വരികയാണ്. അപ്പം അത്ര പിന്നീട് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അനീസ് നാടോടി, അദ്ദേഹവും ഒരു നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പിന്നെ മേക്കപ്പിനാണെങ്കിലും അമൽ എന്ന് പറയുന്ന ആളും, അങ്ങനെ ഒരു ഒരു ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി ടെക്നീഷ്യൻസ് സിനിമയിൽ വന്നു. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് നിസാർ റഹ്മത്ത് എന്ന് പറയുന്നത്, അദ്ദേഹവും ഈ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ സിനിമയുടെ വിഷൻ മനസ്സിലാക്കി ഇതിൻ്റെ അവർ സാധാരണ മേടിക്കുന്ന റെമ്യൂണറേഷൻസ് മേടിക്കാതെ ഈ ചെറിയ സിനിമയാണ് എന്നാൽ കാതലുള്ള സിനിമയാണെന്ന് മനസ്സിലാക്കി ഈ സിനിമയോട് ചേർന്നതാണ്. അപ്പം അവരോടൊക്കെ വളരെ വളരെ നന്ദിയോടെ ആണ് ഇന്നവരെ എല്ലാം സ്മരിക്കുന്നത്. ഈ സിനിമ എഴുതുമ്പോൾ തന്നെ ഞാനും വിനയും പറഞ്ഞിരുന്നു, ഇത് വളരെ ഒരു നമുക്കൊരു സ്വീറ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു തരത്തിൽ ഇത് എസ്തെറ്റിക്കലി അപ്പീൽ ചെയ്യുക, അതായത് ഇതിന് ശക്തമായ ഒരു കാതലുണ്ടാവുക, സിനിമ എന്ന കലാരൂപത്തോട് ചേർന്ന് നിൽക്കുക, അതോടൊപ്പം തന്നെ സിനിമ എന്ന വാണിജ്യത്തോടും ഒരു ആ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റും അത് അതിനോടും ചേർന്ന് നിൽക്കുക, ഈ രണ്ടും ചേരുന്ന ഒരു ഒരു ദ്വീപ് ഉണ്ട് എന്ന് ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. അത് എഴുത്തിൻ്റെ കാലത്ത് തന്നെ അത് ആലോചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ എഴുതുന്ന സമയത്ത് തന്നെ സിനിമ ശക്തമായ പ്രമേയമാണ് സംസാരിക്കുമ്പോഴും ഇത് ചടുലമായിരിക്കണമെന്നും ഇതിനകത്തൊരു സസ്പെൻസ് ഉണ്ടാവണമെന്നും ഇതിനകത്തൊരു ഹൂ ഡൺ ഇറ്റ് ഒരു സ്ട്രക്ചർ, ഇത് ആരാണ് കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള ഒരു 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 പെരിഫറൽ ഒരു സ്ട്രക്ചറിനകത്തൂടെ പോയി ആഴമേറിയ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റണം. അപ്പോഴാണ് ഇത് എൻഗേജിംഗ് ആയിട്ട് നിൽക്കുക, കഥയുടെ ശക്തി അങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് തിരക്കഥ തന്നെ രൂപപ്പെടുത്തിയത്. പിന്നീട് അത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു പേസ്, സിനിമ അർഹിക്കുന്ന ഒരു പേസ് അതിലുണ്ടാവണം, അത് എഡിറ്റ് ചെയ്യുമ്പോഴും എല്ലാം. എന്നാൽ സാധാരണ ഒരു ഓഡിയൻസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് മ്യൂസിക് ചേർക്കുകയോ അല്ലെങ്കിൽ വളരെ വൈകാരികമായി അതിനെ എഴുതുകയോ സിനിമയുടെ കാതലായ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളെ മെലോഡ്രമാറ്റിക് ആക്കുകയോ അതിനേക്ക് മസാല ചേർക്കുകയോ ചെയ്യരുത് എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടും ആലോചിച്ചിട്ടാണ് അത് നമ്മൾ രൂപപ്പെടുത്തിയത്. ഇപ്പോൾ ഞാൻ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് സംസ്ഥാന അവാർഡിന് എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള. കഴിഞ്ഞ വർഷത്തെ 2022 ഡിസംബർ സെൻസറാണ് സിനിമ, കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിനാണ് നമ്മൾ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതിൽ എനിക്ക് അങ്ങനൊരു പരാതി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അത് വെറും വാക്ക് പറയുന്നതല്ല. കാരണം നമ്മളൊരു പടം വൃത്തിക്ക് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് കഴിഞ്ഞ് നമ്മളൊരു ജൂറിയെ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് കിട്ടാത്തപ്പോൾ ആ ജൂറി മോശവും നമുക്ക് കിട്ടുമ്പോൾ ആ ജൂറി മികച്ചതും ആണെന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ ബാലിഷ്യമായൊരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ പ്രതീക്ഷ ചെറിയ നൈരാശ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്വാഭാവികം എന്നെക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ടീം അംഗങ്ങൾക്കാണ്. കാരണം അന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും ഒരു പരാമർശം സംസ്ഥാന അവാർഡിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ റിലീസ് ആകുമ്പോഴത്തേക്കും അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും.
പിന്നെ പ്രത്യേകിച്ച് അതിനുശേഷം നമ്മൾ ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിംഗ് ഫിലിം ആവുന്നു, നമുക്ക് യു എസിൽ ഗ്രാൻഡ് ജൂറി ബെസ്റ്റ് ഫിലിം കിട്ടുന്നു, മറ്റനേകം അവാർഡുകൾ വരുന്നു. പിന്നീട് വന്ന് ഇപ്പോൾ നാഷണൽ അവാർഡ് വരെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള ചെറിയൊരു ആലോചന, എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഒരു മെൻഷൻ പോലും വരാതിരുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനെക്കുറിച്ചൊരു പരാതിയോ വിഷമമോ ഒന്നും ഒട്ടുമില്ല. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തലേദിവസം എനിക്ക് ചില മാധ്യമങ്ങളുടെ കോളുകൾ വരികയാണ്. മറ്റ് ചില ആളുകളും വിളിക്കുന്നു, ഉണ്ട് ആട്ടത്തിന് ഫൈനൽ ടൂവിലുണ്ട്, ഇന്ത്യൻ എന്തായാലും കിട്ടുന്ന ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്നാൽ കൊച്ചിയിലേക്ക് വരാം, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരുടെ കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ മികച്ച മലയാളം സിനിമ എന്നുള്ള കാറ്റഗറിയിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയാൽ ഏറിയാൽ അത് സംഭവിക്കട്ടെ എന്ന്, കാരണം ഇതിന് മുമ്പ് പറഞ്ഞ പോലെ സംസ്ഥാന അവാർഡിലൊന്നും ഒന്നും സംഭവിക്കാഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മഹേഷിൻ്റെ നമ്മുടെ എഡിറ്ററിൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ഇരിക്കുന്നു, ഈ വാർത്ത വരുന്നു, പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നു, മികച്ച മലയാള സിനിമയിൽ നമ്മുടെ സിനിമയില്ല. അപ്പോൾ പിന്നെ പതുക്കെ പ്രതീക്ഷയൊക്കെ വിട്ട് നിൽക്കുമ്പോഴാണ് മികച്ച എഡിറ്ററിൻ്റെ അവാർഡ് വരുന്നത്. മികച്ച എഡിറ്ററിൻ്റെ അവാർഡ് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ അവാർഡിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ എനിക്ക് പ്രതീക്ഷ വന്നു, കാരണം എഡിറ്റിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ സ്വാഭാവികമായിട്ടും തിരക്കഥയിലേക്കും സിനിമയിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ തുടരെ തുടരെ വന്നതാണ് സ്ക്രീൻ പ്ലേയുടെ അവാർഡും മികച്ച സിനിമയുടെ അവാർഡും. അത് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുക, ആദ്യത്തെ സിനിമയിൽ 3 നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രചോദനം, അതിൻ്റെ ഒരു ഇൻസ്പിറേഷനൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്ക് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ എത്രയോ പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വന്നിരിക്കുന്നു, അവർക്കൊക്കെ ഉള്ള ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ആവേശം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അത് വാക്കുകൾ പോരാതെ വരും എന്ന് പറയുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് ഈ അവാർഡ് എനിക്ക് ബോധ്യം തന്നു. അങ്ങനെ ഒരു അഡ്വൈസ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സിനെ ഇൻസ്പയർ ചെയ്തേക്കാം. ഇങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് ശക്തമായ കണ്ടൻ്റ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തേക്കാം. പക്ഷേ എനിക്ക് ഈ തിരക്കഥാകൃത്തുക്കളോടും അല്ലെങ്കിൽ ഈ സംവിധായകരോടും, പ്രൊഡ്യൂസേഴ്സിനെ തേടുന്ന സംവിധായകരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ ചെറിയ സിനിമ ചെറുതാണെങ്കിൽ, താരങ്ങളില്ലാത്ത സിനിമ, വലിയ താരങ്ങളില്ലാത്ത സിനിമയാണെങ്കിൽ, നിങ്ങളുടെ ഒരു വളരെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇനി ഞാൻ ചെയ്ത് ഫലിച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന പൈലറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു, അതിലെ ഒരു രംഗം എടുത്തിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു അധികം സംഘടിപ്പിക്കേണ്ട കാര്യവും വരില്ല, ഒരു 1-2 ലക്ഷം രൂപ സംഘടിപ്പിച്ചിട്ട് അതിലൊരു 5 മിനിറ്റിൻ്റെ രംഗമെങ്കിലും ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ സിനിമ, നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന ആളാണെങ്കിൽ, രണ്ടാമത്തെ സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, ആദ്യത്തെ സിനിമ ചെയ്യുന്ന ആ രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോകുന്നതെങ്കിൽ അവർ വളരെ എളുപ്പത്തിൽ കൺവിൻസ്ഡ് ആവും, അവർക്ക് നിങ്ങളുടെ മുകളിൽ വല്ലാത്തൊരു ട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങളുടെ സിനിമയുടെ ട്രീറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾ വളരെ സീരിയസ് ആണെന്നും അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തരാനുള്ള ഉപദേശം, ആദ്യത്തെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ പൈലറ്റ് ചെയ്തുകൊണ്ട്, ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി പ്രൊഡ്യൂസർമാരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തത് ഉടനെ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമാണ്. അതിനൊരു പ്രൊഡ്യൂസർ വരികയും എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ചെയ്യാം എന്ന് പറയുകയും ചെയ്തപ്പോൾ ഇംഗ്ലീഷിലാണ് എനിക്കൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ ഭാവിയിൽ ചെയ്യണം, പുറത്തേക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിലിംസ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമാണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം. പിന്നീട് ഒരു മലയാള സിനിമ, അത് ഒരു ലവ് സ്റ്റോറിയാണ്, അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു വെബ് സീരീസിൻ്റെയും എഴുത്ത് നടക്കുന്നു.